7 മീഡിയയും പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിലും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുവനായകർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓരോ എപ്പിസോഡുകളിലും വ്യത്യസ്തങ്ങളായ അതിഥികളോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഈ പരമ്പര ഇന്ന് അനുഗ്രഹീതനായ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ഒരു സ്ഥലനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സഭ, കല്ലുമല ദൈവസഭ. കല്ലുമല അച്ചായൻ എന്ന അനുഗ്രഹീതനായ ദൈവമനുഷ്യനാൽ സ്ഥാപിതമായി കർത്താവിൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ അതിൻ്റെ നാഥൻ ഇറങ്ങി വരുമ്പോൾ സംശുദ്ധമായ, നിഷ്കളങ്കമായ, വിശുദ്ധരായ ഒരു കൂട്ടം പേർ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള പ്രത്യാശയോടുകൂടി ആരംഭിച്ചതും നടത്തുന്നതുമായ ഒരു ദൈവസഭ. ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച് വളർന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയും വിദേശ രാജ്യങ്ങളിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന സഭകൾ ഉണ്ടായി വരികയും ചെയ്യുന്ന ആത്മീക കൂട്ടം. ആ കൂട്ടായ്മയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനും ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അമരക്കാരനായിരുന്നു കൊണ്ട് കത്രിവേല ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഈ ദൈവദാസന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. താൻ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും കൂടെയായിട്ട് താൻ ആയിരിക്കുന്നു. ഈ രണ്ട് ശുശ്രൂഷകളും ഒരുപോലെ കൊണ്ടുപോവുകയും വളരെ താല്പര്യപൂർവ്വം, ആത്മാർത്ഥതയോട്, വിശ്വസ്തയോടെ കർത്തൃവേല ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സൽമോൻ കെ എബ്രഹാമിനെ ഞങ്ങൾ ഇന്ന് ഈ സംവാദത്തിലേക്ക്, ഈ സദസ്സിലേക്ക് ഞങ്ങൾക്ക് ലഭ്യമായതിൽ അതിയായി സന്തോഷം. പാസ്റ്റർ സൽമോൻ, വളരെ സന്തോഷപൂർവ്വം ഈ ഷോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. കല്ലുമല സഭ, അതാണ് നമ്മൾ പൊതുവെ പറയുന്നത്. തീർച്ചയായും ഒരു നാടിൻ്റെ പേരിലുള്ള സഭ. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ പടർന്നു പന്തലിച്ച്, കേരളത്തിൽ നൂറിലധികം സഭകളുണ്ട്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ നല്ല കൂട്ടങ്ങൾ ഉള്ള ഒരു സഭയാണ്. ഒരുപക്ഷെ ആ ഉപദേശങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് മുറുകെ പിടിക്കുന്ന ഒരു ശുദ്ധകരമായ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം, തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടം. അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ തലവനാണ് കർത്താവിൻ്റെ ദാസൻ. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള മാനദണ്ഡമാണ് യുവജനങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ആർജവമുള്ള ഒരു തലമുറ, ഇന്നത്തെ ഒരു തലമുറയെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് പാകമാക്കാൻ വേണ്ടി നിങ്ങളെടുത്തിരുന്ന നടപടികൾ എന്തൊക്കെയായിരുന്നു? ശരിക്കും നമുക്ക് ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇപ്പം ഈ കല്ലുമല സഭയുടെ മാത്രമല്ല മുഖ്യധാര പെന്തക്കോസ്തുകളുടെ എല്ലാ യുവജന സംഘടനകളും, സംഘടനകൾക്ക് അല്ലെങ്കിൽ അത് ആ ഒരു ഗ്രൂപ്പിന് ഒരു യുവജന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാര്യം ഒരു ക്യാമ്പ് നടത്തുക അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ട് ഉള്ള ചെറിയ പ്രോഗ്രാംസൊക്കെ പറയുമ്പോൾ അതിനൊരു ഒരു ടൈം ഒരു പരിമിതികളുണ്ട്. എപ്പോഴും ഒരു യൗവനക്കാരനെ അല്ല, ഒരു യൗവനക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ ലോക്കൽ സഭയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുവജന സംഘടനയ്ക്ക് ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. അവരുടെ ആത്മീയ രംഗം പോഷിപ്പിക്കുന്നതും അതിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതും തീർച്ചയായിട്ടും ലോക്കൽ സഭകളാണ്. അതിൻ്റെ കൂടെ ഇവരെ നമുക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. സൽമോൻ ബാസറെ പറ്റി പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഒരു നല്ല ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഉണ്ടായിരുന്നിട്ടും ആ ജോലിക്കിടയിൽ സമയം വേർതിരിച്ച് ഒരു നാടിനെ ഫോക്കസ് ചെയ്ത് അവിടെ ചെന്ന് വേല ചെയ്ത് ഒരു സഭയുണ്ടാക്കി, അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ അവിടെ സ്ഥാപിതമായി, ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് താങ്കൾ സേവനമനുഷ്ഠിക്കുന്നു. വളരെ ത്യാഗപൂർണമായ ഒരു ശുശ്രൂഷയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഉള്ള ശുശ്രൂഷ ചെയ്യാൻ ആർജവമായത് സഭയുടെ പഠിപ്പിക്കലുകളായിരുന്നു? തീർച്ചയായിട്ടും നമുക്കതിനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ദൈവിക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ ദൈവം നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് നമ്മളെ ഏൽപ്പിച്ചാൽ അത് നമ്മുടെ കഴിവിൽ നടക്കുന്നൊരു കാര്യമല്ല, ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഏതെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടോ ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ടോ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവമായിരിക്കും അതിൻ്റെ മുമ്പിൽ ക്രമീകരണം വരുത്തുന്നത്. കാര്യം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഞാനൊരു സഭാ ശുശ്രൂഷ ചെയ്യുന്ന, ഒരിക്കലും ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയല്ല.
അങ്ങനെ ചിന്തിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ യാദൃശ്യമായിട്ട് ദൈവത്താൽ മാത്രം ഒരുക്കപ്പെട്ടു വന്നതാണ് ഞാൻ. അപ്പം എൻ്റെ അപ്പോൾ നമുക്കറിയാം, ഒരു ചർച്ച എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് വ്യക്തികളുണ്ട്. നമ്മുടെ ഒരു കുടുംബം മാത്രമല്ല, കുടുംബങ്ങൾ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ കുടുംബനാഥൻ്റെ റോള് കൂടുകയാണ്. കുടുംബനാഥൻ എന്നുള്ള എല്ലാവരുടെയും ഭാരം നമ്മുടെ ഭാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു മുഴുസമയ ശുശ്രൂഷകനല്ല എന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ പറയുന്നില്ല, ആളുകളങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ. എങ്കിലും ഒരു ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, പി വൈ എമ്മിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അപ്പം അതിൻ്റെ കൂടെയാണ് ഒരു ചർച്ച. ഒരു ചർച്ച തന്നെ ധാരാളം മതി ഒരാൾക്ക് ഇഷ്ടം പോലെ ഉത്തരവാദിത്തം വരാനായിട്ട്. അവിടെ മരണം നടക്കുന്നു, ആ സഭയ്ക്കകത്ത് കല്യാണം നടക്കുന്നു, ജനനം നടക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സഭാശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എപ്പോഴും ആ ശുശ്രൂഷകന് നല്ലൊരു റോളുണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്താൽ ഞാൻ നിയോഗിക്കപ്പെട്ട ആളായതുകൊണ്ട് അവിടെ നടന്ന മരണങ്ങളൊക്കെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നാൻ രസം ഉദ്ദേശിച്ചത്, ആ ടൈം ദൈവം ആ എനിക്ക് വേണ്ടി ഒരുക്കിയ ടൈം, എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാകാതെ കഴിഞ്ഞു പോയ ഏതാണ്ട് ഒരു 10 വർഷക്കാലമായിട്ട് ഈ നിമിഷം വരെയും എൻ്റെ എല്ലാ സഭാകാര്യങ്ങളും ദൈവം എൻ്റെ ടൈമിനനുസരിച്ചാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കൂട്ടായ്മകളും മുടങ്ങുന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്താൽ സഹായിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ദൈവത്താലാണ് ഒരാൾ നിയോഗിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ആത്മീയ കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പൊതുവേ നമ്മുടെ സുവിശേഷകന്മാരെന്ന് പറഞ്ഞ് പൂർണ്ണസമയ വേലക്കാർ, കേരളത്തിൽ, കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പാസ്റ്റർമാരാകുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് തന്നെയാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. കേരളത്തിൽ പൊതുവേ സുവിശേഷകന്മാരായ ദൈവദാസന്മാർ ജോലി ചെയ്യാൻ പോയാലോ അല്ലെങ്കിൽ ഒരു തൊഴിലിൽ ഏർപ്പെട്ടാലോ അതൊരു ശുശ്രൂഷയില്ലായ്മയായിട്ടോ അല്ലെങ്കിൽ ആ ദൈവദാസൻ്റെ അപജയമായിട്ടോ ഒക്കെ കാണുന്ന ഒരു സമൂഹമാണ്. എന്നാൽ കല്ലുമല സഭയെ സംബന്ധിച്ച് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ആ ശുശ്രൂഷ ചെയ്തു. അപ്പം നിലവിൽ ഒരു തൊഴിലോടുകൂടി ഒരു വേല ചെയ്യുന്നത് കുറച്ചുകൂടെ കംഫർട്ടല്ലേ എന്നൊരു ചിന്ത തോന്നിയിട്ടുണ്ടോ? രണ്ട് നിലയിൽ നമുക്കതിനെ കാണാം. എനിക്കിതിനെപ്പറ്റി വ്യക്തമായ ധാരണയും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പല കാര്യങ്ങളും പരസ്യമായി പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റ് ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എങ്കിൽ പോലും നമ്മൾ യേശുക്രിസ്തു ഈ ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരാൾ സ്വന്തമായിട്ട് എടുക്കേണ്ടതല്ല. ഞാൻ ശുശ്രൂഷ ഇനിയിപ്പോൾ ഞാൻ തീരുമാനിച്ചു സുവിശേഷ വരെ, അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശു പോലും സ്വതവ എടുത്തില്ല എന്നാണ് നമ്മൾ വചനത്തിൽ എബ്രായനത്തിൽ വായിക്കുന്നത്. സ്വതവ എടുത്തില്ല, പിതാവിന് കൊടുത്തത് എന്ന്. അപ്പോൾ ഇത് ശരിക്കും ലഭിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോടിപ്പം ജോലിയുടെ വിഷയത്തിൽ പലരും ജോലി, ഞാൻ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ടത്. അപ്പം ജോലിയുടെ വിഷയത്തിൽ എന്നോട് ദൈവം ഇടപെടാതെ ഞാൻ ഒരിക്കലും ജോലി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ജോലി ഒരു പ്രശ്നമല്ല, അത് ഞാൻ ദൈവസേന എടുത്ത തീരുമാനമാണ്. നാളെ ഈ നിമിഷം ഇപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്നോട് ദൈവം പറയുകയാണ് ജോലി വിടണമെന്ന്. എനിക്ക് വ്യക്തമായ പ്രേരണ ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ ഞാൻ ഇപ്പോൾ തന്നെ ഓഫീസിൽ പോയി രാജി എഴുതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറില്ല. എൻ്റെ ശുശ്രൂഷ അത് ദൈവത്തിൻ്റെ കൃണയാൽ ഇതുവരെ ബാധിച്ചിട്ടില്ല. ദൈവം എന്നോടൊപ്പം ശുശ്രൂഷ ഒരു ബുദ്ധിമുട്ടായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായും ദൈവനോട് ഇടപെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞാനക്കറിയും മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും ഈ കാര്യത്തിൽ ആരുടെയും വാക്കുകൾ ജഡരക്തങ്ങളുടെ ആലോചനയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കാറില്ല. ദൈവം ഇടപെടുമ്പോഴേ ഇത് മാറ്റം വരുത്തത്തുള്ളൂ. പുതിയ ഒരു തലമുറ പുതിയ തലമുറകൾക്കെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പുതിയ തലമുറകൾക്കെന്ന നിലയിൽ, തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ള സ്വതവ എടുക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കിത് ജോലിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ കാര്യം നമ്മളിതൊരു ജോലിയല്ല, ഇത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക, സഭായം നടത്തി പാസ്റ്റേജ് വിശ്രമിക്കുന്ന രീതിയെ നമുക്കൊരു ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. വേദവസ്ഥ അടിസ്ഥാനത്തിൽ ദൈവത്താൽ ഒരാൾ വിളിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മഭാരവും പ്രവർത്തിക്കാനായിട്ടുള്ള ധൈര്യം, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. നമുക്ക് ഒറ്റയ്ക്കിറങ്ങിത്തിരിക്കാനുള്ള ധൈര്യം, ഏത് കാര്യത്തിനും ദൈവം നമുക്കൊരു ധൈര്യം തരും. ആ ധൈര്യമൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്താൽ വിളി വന്നാലേ നമുക്കത്. എന്നെ ഫോൺ ചെയ്ത് ദൈവം വിളിച്ചില്ലെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞു, അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് ദൈവം വഴികൾ ഒരുക്കി തന്നിരുന്നു, എനിക്ക് പാതകൾ വിട്ട് തുറന്നു തന്നു. ഓരോ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ എൻ്റെ മേലുള്ള ആ നിയോഗത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഓരോ കാര്യങ്ങൾ ദൈവനെ ചൂട് വെക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ശ്രദ്ധിച്ചിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലൂടെ എനിക്ക് എന്ത് സന്ദേശമാണ് തരുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ എന്നെ വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഞാനൊരു വലിയ സുവിശേഷ പ്രവർത്തനോ ഒന്നുമല്ല ഞാൻ, പക്ഷേ എന്നെക്കൊണ്ടാകുന്ന നിലയിൽ ദൈവം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയൊരു സംശയമാണ്, എനിക്ക് മറ്റൊരു ദൈവദാസനോടോ മറ്റൊരു യുവജന നേതാവിനോടോ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, പക്ഷേ അങ്ങയോട് എനിക്ക് ചോദിക്കാം. കാരണം അങ്ങ് രണ്ടും ബാലൻസ് ചെയ്യുന്ന ആളാണ്, തൊഴിലും ശുശ്രൂഷയും ബാലൻസ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ദൈവദാസന്മാർ ഞാൻ കണ്ടിട്ടുള്ള, പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള, നന്നായിട്ട് ശുശ്രൂഷ നല്ലതായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ, ഗൾഫിൽ നല്ല ജോലി, 10-80,000 ശമ്പളം, 1.5-2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നവർ, ഒരു സുപ്രഭാതത്തിൽ ദൈവം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ജോലിയെല്ലാം വിട്ടിട്ട് സുവിശേഷ വിലയെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് ശരിക്കും പാട്ടിണി അനുഭവിച്ച്
ആ പിള്ളേരെ വളർത്താൻ പോലും നിവർത്തിയില്ലാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ഞാൻ പറയാൻ വാക്കുകളില്ല, അതുപോലെ നിരാശരായ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ജോലി ഉണ്ടായിരുന്ന സഹോദരിമാരുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട്, സുവിശേഷ പേരുടെ പേരും പറഞ്ഞിട്ട് അവരിവിടെ വന്നു, തകർന്ന് തരിപ്പണമായി കുറേ പേര്. അങ്ങനെയുള്ളവർ ഏറ്റവും ഒടുവിലായിട്ട് അവർ പറയുന്നത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വന്നു, ഇപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലാതായി എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ആ ഒരു ബാലൻസ്, ചിലപ്പോൾ എനിക്ക് മറുപടി പോലും പറയാൻ ഞങ്ങൾക്ക് കൊടുക്കാനില്ലാതെ പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യത അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്ത താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഏത് നിലയിൽ ജോലി ചെയ്തിരുന്നുള്ളതല്ല, ഒരു ജോലി വിട്ട് ഒരാൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു, ദൈവവിളി കേട്ടു എന്ന് പറഞ്ഞ് ദൈവവിളി കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ദൈവവിളി കേട്ടെങ്കിൽ നോ പ്രോബ്ലം. ആ വ്യക്തി ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നയാളായിരിക്കത്തില്ല. വിളിയെപ്പറ്റി വ്യക്തമായ ഉറപ്പും ആ വ്യക്തിക്ക് കാണും. പിന്നെ ഇതിനകത്തൊക്കെ ഒത്തിരി കോപ്പിയടികൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അനുകരണം നടക്കുന്നുണ്ട്. പാസ്റ്ററാകാനായിട്ടുള്ള ആഗ്രഹങ്ങൾ, സദസ്സിൽ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഒന്ന് പ്രസംഗിക്കാനായിട്ടുള്ള താല്പര്യങ്ങൾ, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടം നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന കുറേ കള്ള പ്രവാചകന്മാർ, അവരുടെയൊക്കെ പ്രേരണയിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവർ കുരുങ്ങുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കഷ്ടതയുണ്ടായി എന്നൊക്കെ പറഞ്ഞതിനകത്ത് അതൊരു ഒരു യാദൃശ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സുവിശേഷ വേലയ്ക്കകത്തുള്ളതാണ്, അതിപ്പോൾ ജോലി ഉണ്ടെങ്കിലും കഷ്ടത വരാം. ഇപ്പം ഞാൻ നേരിടുന്ന പ്രതിസന്ധി എനിക്കും ഉണ്ടല്ലോ, അപ്പോൾ അത് ജോലി എന്നുള്ള വിഷയം അവിടെ ഉദിക്കുന്നില്ല. ജോലി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഒരു 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 സംരക്ഷണമാണല്ലോ നമ്മൾ കാണുന്നത്, കണ്ണി കാണുന്നത്. ജോലി എന്ന് പറയുമ്പോൾ അത് കാണുന്നത് സാമ്പത്തികമായ സംരക്ഷണം കൊണ്ട് ഒരാത്മീയ ജീവിതം സന്തോഷമായിട്ട് പോയിയല്ലോ. നമുക്ക് ആ കൂടുതൽ ആരോഗ്യം വേണം, കുടുംബത്തിൽ സമാധാനം വേണം, നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് വരുമ്പോഴേ ഒരു മനുഷ്യൻ്റെ ജീവിതം എല്ലാ തരത്തിലും സന്തോഷം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സുവിശേഷ വലയിൽ ഒരു ഒരു സുരക്ഷിത ഭാഗം സാമ്പത്തിക വിഷയത്തിൽ മാത്രം നമ്മൾ കണ്ടെത്താൻ പോകുന്നതുകൊണ്ടാണ് പല വിഷയങ്ങളും നമ്മളിപ്പുറത്ത് പാളിപ്പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ബാലൻസ് ചെയ്താലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ജോലി വിട്ടതുകൊണ്ട് സുവിശേഷ വലയെ വിജയിക്കണമെന്നില്ല, സാമ്പത്തിക രംഗം ഭദ്രമാക്കി വെച്ചതുകൊണ്ട് നമ്മൾ സുവിശേഷ വലയിൽ അതും വിജയിക്കണമെന്നില്ല. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. വിളി ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ കുഴപ്പമില്ല. മടിയില്ലാതെ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്നത് കൊണ്ട് എനിക്ക് ചില ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ എനിക്ക് തോന്നി വരുന്നുണ്ട്. എപ്പോഴും ഒരു അവതാരകനെ ത്രസിപ്പിക്കുന്ന മറുപടികൾ എതിർഭാഗത്തുനിന്നുണ്ടായാൽ നമ്മൾ വീണ്ടും വീറും വാശിയും വർദ്ധിക്കുമെന്നാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറി വന്ന ചില പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് വേദപുസ്തകം പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ഒത്തിരി ചെറുപ്പക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് മര്യാദയ്ക്ക് പഠിച്ച് MBA BBA അതുപോലെ തന്നെ BBS പിന്നെ നല്ല മാന്യമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ട്രേഡൊക്കെ പഠിച്ച പിള്ളേർ ചില പ്രവാചകന്മാർ പറഞ്ഞതിൻ്റെ വാക്കും കേട്ടിട്ട് അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നേരെ ബൈബിൾ കോളേജിൽ വന്ന് പ്രസംഗിക്കാനും പറഞ്ഞുകൂടാ, പാടാനും പറഞ്ഞുകൂടാ, ഒരു ശുശ്രൂഷ ചെയ്യാനും പറഞ്ഞുകൂടാ. കുറേ നാൾ കഴിഞ്ഞിട്ട് കല്യാണവും കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് വിഷമിച്ച് വീട്ടുകാരുടെ മുമ്പിൽ പരിഹാസിതരായിട്ട് നിരാശരായ ഒരുപാട് പേരെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ആ ചെറുപ്പക്കാരെടുക്കേണ്ട തീരുമാനം എന്തായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഒരെണ്ണം വരാൻ ഇനി കിടപ്പുണ്ട്, ഈ പാത ഇങ്ങനെ വെട്ടി തുറന്ന് കിടപ്പുണ്ട്, ആ പാതയിലൂടെ വരുന്നവരോട് കുഞ്ഞെ നില്ല്, ഈ ഉപദേശം നിനക്ക് നന്നാണെന്ന് പറയാൻ ഒരു ഉപദേശമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ ഒരു വഴി കൂടെ തന്നെ വന്ന ഒരാളാണ്. ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലോട്ട്, ഞാൻ CSI പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസം വന്നയാളാണ്. അപ്പം ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന സമയത്ത് ഞാൻ എനിക്ക് വിദേശത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അപ്പം ഞാൻ വിദേശത്ത് പോയി, ഒരു വീട്ടിൽ ഞങ്ങളിതുപോലെ ഒരു പാസ്റ്റർ വീടാണ്. അപ്പം വന്ന സമയത്ത് അവിടെ ഒരു പാസ്റ്റർ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട്, ഞാനും വൈഫും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് അന്ന് ഞങ്ങൾ എനിക്ക് വേദോസം എങ്ങനെ പ്രസംഗിക്കുന്നതെന്നോ വാക്കി കാര്യം CSI-ക്കാരനുള്ള എനിക്ക് അങ്ങനെ പള്ളിയായിട്ടോ അങ്ങനെ വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്ന ആളല്ല, ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ഞാൻ. അപ്പം ഇദ്ദേഹം എന്നോട് മുട്ടുകുത്താൻ പറഞ്ഞു, ഭാര്യയോട് മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ വന്നത്, ഈ വിദേശത്ത് വന്നത് അനേക ആളുകളെ സുവിശേഷയ്ക്ക് വിലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പണത്തിലേക്ക് ഇറക്കാൻ ദൈവം എനിക്ക് നിയോഗം തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാനിവിടെ വന്നിരിക്കുന്നതാണ്. നിങ്ങളാണ് എൻ്റെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ഫാമിലി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, സുവിശേഷ വിലയ്ക്ക് വേണ്ടി വിളിയുള്ള ആളാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനത് മറിയെ സംഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. വിറ്റോസം മുതൽ പാസ്റ്ററാനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തിയില്ല, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായുള്ള ശ്രമം ഞാൻ നടത്തിയില്ല. അതിനുശേഷം ആ ഒരു 20 ദിവസത്തെ ആ വിസിറ്റിങ്ങിൽ തന്നെ ഞാൻ മറ്റൊരു ചർച്ച ചെന്നപ്പം ഒരു പ്രവാചകൻ എൻ്റെ അരികെ വന്ന്, ഞാൻ പുറകെ നിൽക്കുകയായിരുന്നു, എൻ്റെ അരികെ വന്നിട്ട് അതുപോലെ തന്നെ പ്രവാചകൻ എൻ്റെ അരികെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സുവിശേഷ വിലയ്ക്ക് വിളിയുള്ള ആളെന്ന് പറഞ്ഞു. അഞ്ചുരിക്കങ്ങ് പറയുവാണ്, വർഷങ്ങൾക്ക് ശേഷം
ഇതേ പ്രവാചകൻ തന്നെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. അദ്ദേഹം തന്നെ തിരിച്ചെടുത്തില്ല അതെന്ന് പറഞ്ഞ് അതേ വാക്ക് തന്നെ അദ്ദേഹം വീണ്ടും എന്നോട് പറയുകയാണ്. പക്ഷേ ഈ സമയങ്ങളിലൊന്ന് തന്നെ ഞാനെന്നാൽ ജോലിയെല്ലാം കളഞ്ഞേക്കാമെന്ന് വെച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങി തിരിച്ചില്ല. ഇവിടെയാണ് നമ്മൾ പാളുന്നത്. നമ്മളോട് ഞങ്ങൾ ഒരു മൂന്നാല് ഒരു ഒരു പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഞാൻ വലിച്ചെറിയാൻ തയ്യാറാകുകയാണ്. അതിന് നമ്മൾ തയ്യാറാകരുത്. ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ ദൈവം നമുക്ക് ദൈവത്തിനറിയാം എൻ്റെ കപ്പാസിറ്റി എന്നാ ഉണ്ടെന്നും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാനല്ല ഇതിനകത്ത് തീരുമാനം. ഞാൻ ഇതിനകത്ത് എനിക്കിനകത്ത് സത്യത്തിൽ ഈ സുശേഷ വേലയുടെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിനകത്ത് ഒരു റോളും ഇല്ല. അതാണ് യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുകയും നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്താൽ ഇത് ശരിയാകത്തുള്ളൂ. ഞാൻ ഈ പ്രവാചക ശുശ്രൂഷ പറഞ്ഞ പ്രവാചകന്മാർ അങ്ങനെ വന്ന് പറഞ്ഞെങ്കിൽ പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രവാചകന്മാർ ചർച്ചകളിൽ വരുമ്പോൾ അത് കേട്ട് നമ്മൾ ആവേശം കൊള്ളാതെ ദൈവത്തിന് എന്നെക്കൊണ്ട് പ്രയോജനപ്പെടേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ഞാനതിനൊരു സമർപ്പണ മനോഭാവത്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാത്ത ചില വഴികൾ തുറന്നുകൊണ്ട് ശുശ്രൂഷ രംഗത്തേക്ക് ദൈവം നമുക്ക് കാലുകളെ വെക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞാൽ നമുക്ക് തന്നെ എൻ്റെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ ഇത് ഒരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ വീടിന് പ്ലാൻ വരച്ചിട്ട് ഒരു എഞ്ചിനീയർ നിൽക്കുന്ന പോലെ ദൈവം നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. വിളിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയാൽ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ ആകുന്നില്ല. അപ്പോൾ വിളിയുള്ളപ്പോൾ തന്നെ നമ്മൾ സമർപ്പണത്തോട് നിന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളിലൂടെയുള്ള പ്രവർത്തനം ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആരെയും കോപ്പി ചെയ്യാനും പോകരുത്. ഇപ്പോൾ ഞാൻ വെള്ളം കൊണ്ടും വെള്ള ഷർട്ട് ഇട്ടിരിക്കും. ഞാൻ സാധാരണ പാൻ്റ് ഇടുന്ന മനുഷ്യനാണ്. ഈ ഒരു കുറച്ച് നാളെ അയാൾ മുണ്ടെടുക്കുക, കുറച്ച് ഫറച്ചിരിക്കുക. അത് ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ കല്ലുമല അയച്ചാൽ മുണ്ടെടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദോളത്തും കൂടെ ദോളത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഈ മുണ്ടും ഒക്കെ കൊടുത്ത് ഇറങ്ങിയെന്നാൽ കല്ലുമല അയച്ചാനാകത്തില്ല. അങ്ങനെ കോപ്പിയാണ് ഇത് മുഴുവൻ കോപ്പിയടികളാണ്. അത് നടക്കത്തില്ല. ഒരു പൗലോസും മതി, ഒരു പത്രോസും മതി, ഒരു കല്ലുമലയച്ചായും മതി. നമുക്ക് വേറെ ദൈവം വെച്ചിരിക്കുന്നത്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളല്ലേ. അപ്പോൾ ആ അവയവങ്ങളിലെല്ലാം ഡ്യൂട്ടി വേറെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് പാസ്റ്ററെ പോലെ ആകാൻ പറ്റത്തില്ല, പാസ്റ്റർക്ക് എന്നെ പോലെ ആകാനും പറ്റത്തില്ല. ഞാൻ എന്നെ വിട്ടുകൊടുത്താൽ മതി. ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ ഉപയോഗമുണ്ട്. കണ്ണും കൈയും കാലും നാക്കും മൂക്കും ഒക്കെ വ്യത്യസ്തമായ ഡ്യൂട്ടികളാണ് ശരീരത്തിൽ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭാവിച്ചറിയാൻ പാസ്റ്ററാകാനിരുന്നാൽ എന്തോ ചെയ്യും, പകം നടക്കത്തില്ല. ഒരു ഭാവിച്ചറിയാൻ മതി. അത് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹം തരുന്ന സന്ദേശമുണ്ട്, അദ്ദേഹത്തിന് ആ ഒരാൾ മതി. ഇനി പകരം ആളുകൾ വേറെ വരട്ടെ. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചോണം. നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ദൈവം ഒരു പ്രസംഗം, എല്ലാവർക്കും സ്റ്റേജും മൈക്കുമാണല്ലോ മനസ്സിൽ വരുന്നത്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ പാസ്റ്റർ ജോലിയാണ് ആദ്യം മനസ്സിലോട്ട് വരുന്നത്. അതല്ല, ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ തൻ്റെ സഭയ്ക്കകത്ത് ചെയ്തെടുക്കാനായിട്ടുണ്ട്. പല തരത്തിലായിരിക്കും ശുശ്രൂഷകൾ വരുന്നത്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടാതെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ സമർപ്പണം നിൽക്കുക, പോകുന്ന റൂട്ടിൽ യാത്ര ചെയ്യുക, ദൈവത്തിന് എന്ത് കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാൾ പരാജയപ്പെടത്തില്ല. തീർച്ചയായിട്ടും അവനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കും. ഈ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന മൊത്തം യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെ, നമ്മുടെ ഈ ടോക്ക് ഷോ തന്നെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അതെ, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, അതിഥികൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരവരുടേതായ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കനുസരിച്ചാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. അപ്പോൾ അങ്ങയോട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ യുവാക്കളുടെ ദർശനം ശരിയായ വിധത്തിലാകുന്നുണ്ടോ എന്നാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വേലയ്ക്കനുസരിച്ച് ഉള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു നിയോഗമുണ്ടെങ്കിൽ, അതനുസരിച്ച് യാത്ര ചെയ്യാതെ പലപ്പോഴും അപകടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേലയ്ക്ക് മാനഹാനി വരുത്തുന്ന തരത്തിലുള്ള രീതികളും ചിട്ടകളും ചർച്ചകളും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പലരിൽ നിന്നും കടം മേടിച്ചു എന്നിട്ട് കൊടുത്തില്ല, പലരായിട്ട് പരിഹസിക്കപ്പെടുന്നു, നാണക്കേടുണ്ടാകുന്നു എന്ന് ഒരുപാട് അപകടങ്ങളിലൂടെ നമ്മുടെ യുവജനങ്ങൾ പോകുന്നുണ്ട്. സുവിശേഷ വേല എന്ന് പറയുന്ന ഫീൽഡ് കിട്ടുമ്പോൾ തന്നെ ഒത്തിരി പേര് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങിയ ഉടനെ നല്ല സഭകൾ ഏതാണെന്നാണ് തപ്പി നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കൾക്കൊരു മോചനം ആവശ്യമാണ്. അപ്പോൾ അവർക്ക് നൽകാനുള്ള സന്ദേശം എന്തായിരിക്കും? അല്ല, ഇതിപ്പോൾ യുവാക്കൾ എന്നുള്ള നിലയിൽ നമുക്കിനി എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു പാളിച്ച സംഭവിച്ചത് ചർച്ചിന് വന്ന പാളിച്ചയാണ് യുവാക്കളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ മുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് തുറന്നു നോക്കുകയും വേദപുസ്തകം നമുക്ക് സുവിശേഷമാണ് അവർ പ്രസംഗിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നുന്നെങ്കിലും സത്യത്തിൽ അവർ വേദപുസ്തകത്തിൽ നിന്ന് ഒത്തിരി അകലം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് വരുന്ന, ഇപ്പോൾ കഞ്ഞിക്കകത്ത് വരുന്ന കല്ല്, നമ്മൾ എത്ര നേരം നന്നായിട്ട് കുടിച്ചുകൊണ്ട് ഒറ്റ കടി കടിക്കുമ്പോൾ പല്ല് മുഴുവൻ പെരുത്തെന്ന് പറഞ്ഞ പോലെ, നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന ചില സന്ദേശങ്ങൾ ദൈവികമല്ലാത്തതുണ്ട്. കാരണം സുവിശേഷം ചർച്ചെന്ന് വെച്ചാൽ ഭൗമികമല്ല. അത് നമ്മൾ ആദ്യം ജനത്തെ പഠിപ്പിക്കണം.
ചർച്ച എന്ന് വെച്ചാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരുടെ കൂട്ടം. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല നമുക്ക്, കാരണം നമ്മൾ സാധാരണ ഒരു ശബരിമല പോകുന്നതിൻ്റെ ആഗ്രഹം തന്നെയാണ് നമുക്കിന്ന് നമുക്കുള്ളത്, പിന്നെ മെക്കയ്ക്ക് പോകുന്നതിൻ്റെ ആഗ്രഹം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ അയലോക്കക്കാരൻ്റെ അതേ മോഹങ്ങളുമായിട്ടാണ് നമ്മളും ജീവിക്കുന്നത്. അവരും നമ്മളുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, അവരമ്പലത്തിൽ പോകുന്നു, നമ്മൾ ബൈബിളുമായിട്ട് ആലയത്തിൽ നമ്മുടെ ചർച്ചിൽ പോകുന്നു മാത്രമേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. പ്രകാശിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വിലയുടെ മേഖലയ്ക്ക് തന്നെ മാറ്റങ്ങൾ വരും, യുവജനങ്ങളുടെ മേഖലയ്ക്ക് മാറ്റം വരും. കാര്യം ഞാൻ പറയാം, അതായത് പൗലോസ് എഫേസ്യാന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല ലോകം. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവവുമായിട്ടുള്ള ലംഘനം നടത്തിയപ്പോൾ നമ്മുടെ ആദ്യയോടെ പറഞ്ഞിരിക്കുന്ന അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ്. അപ്പോൾ അവരന്ധന്മാരായിരുന്നു, അല്ല, നമ്മുടെ ഇതേ കണ്ണവർ തുറന്നു, നമ്മളിപ്പോൾ കാണുന്ന കണ്ണവർ തുറന്നത്. അന്ന് ഹൃദയദൃഷ്ടി അടഞ്ഞു പോയതാണ്, കാരണം ദൈവവുമായുള്ള കണക്ഷൻ പോയതാണ്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥന, ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ ചർച്ചിൻ്റെ സന്ദേശം പോലും ലോകത്ത് കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം എന്നുള്ളതായിരിക്കും. നമ്മൾ നോക്കിക്കേ പുതിയ തലമുറയുടെ പ്രസംഗ വിഷയം എന്താ? പുതിയ തലമുറ ഈ ലോകത്തുള്ള കാര്യങ്ങളിലാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് കൈവിട്ടു പോകാൻ സാധ്യതയുള്ള പണം, പ്രതാപം, വീട്, വണ്ടി, ഒരു കണ്ണടച്ചിട്ടിട്ട് വന്ന സാധനത്തെ പറ്റിയാണ് നമ്മളും പ്രസംഗിക്കുന്നത്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്ത ആളുകൾ സുവിശേഷ വേല ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സുവിശേഷ വേല ചെയ്യുന്നതും കാര്യങ്ങളെപ്പറ്റി അറിവില്ലാതെ സുവിശേഷ വേല ചെയ്യുന്ന വ്യത്യാസമുണ്ട്. സുവിശേഷ വേല കർത്താവിൻ്റെ കണ്ണിൽ നമ്മൾ കാണണം, യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ യേശുവിനെ കണ്ടത് താൽക്കാലികമായ ഒരു പ്രതിഭാസമായിട്ടാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ കണ്ടത്. കാരണം ഇത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയരത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന നാഥൻ്റെ പിന്തലമുറക്കാരാണ് നമ്മൾ, അനുജന്മാരാണ് നമ്മൾ, യേശു ക്രിസ്തുവിൻ്റെ അനിയന്മാരായിട്ടാണ് വേദവസ്തു പ്രകാരം നമ്മൾ വരുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാടിൽ നമ്മൾ പോയി, നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്, ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, യുവതലമുറ വിട്ടുപോകാൻ കാര്യം തന്നെ, ഇതിനകത്തുള്ള ആളുകൾ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ നമ്മുടെ സഭയ്ക്കകത്ത് എത്രയോ ബലഹീനരായ ആളുകൾ സഭയ്ക്കകത്തുണ്ട് ഇല്ലേ? നമുക്കറിയാം നമ്മളെയൊക്കെ ദൈവം നിർത്തിയില്ലേ, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരു നിമിഷം പോലും ദൈവം ഒന്ന് കണ്ണടച്ചാൽ നമ്മൾ ബലഹീനത വീണുപോകും, ലോകം മുഴുവൻ പിശാചിൻ്റെ വഞ്ചനയെ കിടക്കുന്നതാണ്. ഈ പറഞ്ഞ ഞാനും പാസ്റ്ററും എല്ലാം വീണുപോകും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു മൈക്ക് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കണ്ട ബലഹീനന്മാരുടെ ബലഹീനതകൾ ഫോൺ മൈക്കിൽ കൂടെ വിളിച്ചു പറയാനാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. അവരെ ഒന്ന് താങ്ങിക്കൊടുക്കാൻ ആളില്ല. നമ്മൾ നോക്കുക വഴി കൂടെ പോകുന്ന കള്ളുകൂടിയന്മാരെ നോക്ക്, വീട്ടിൽ വഴിക്കുണ്ടാക്കുന്നവരുടെ നോക്കുക, അവരോട് ചോദിച്ചാൽ അവരിഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണെന്ന്, അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന നല്ലത്, അവരോട് ചോദിച്ചാൽ രഹസ്യത്തിൽ ചോദിച്ചു പറയാം എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ, അപ്പം ബലഹീനത ചെയ്യുന്നതാണ്, ഒരു വിശ്വാസിയുടെ സ്ഥിതി തന്നെയാണ്. അവൻ ഒരു സഭയ്ക്ക് വഴക്കുണ്ടാക്കിയാലോ, അവനെന്തെങ്കിലും വാക്കുകൊണ്ട് പറഞ്ഞാലോ അവൻ്റെ ബലഹീനത ചെയ്യുന്ന, അവനെ നമ്മൾ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് കരുത്ത് കൊടുക്കണം. നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്, താൽക്കാലികമായ ഒരു പ്രതിഭാസം നീ നിൽക്കുന്നത്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ പ്രതീക്ഷ കൈവിടരുത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ അവനെ കുറ്റം പറയാം മൈക്ക് കിട്ടി ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ മൈക്ക് കൂടെ അല്ലേ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഇത് പുതിയ തലമുറ കേൾക്കുകയാണ്. അപ്പോൾ അവൻ്റെ വിചാരം എന്താ, ഈ ബൈബിളിൽ കൂടെ കൊണ്ടുവന്നല്ല അഭിനയമാണ്, ഈ പറയുന്ന ഈ പുസ്തകം ഒരു കള്ള പുസ്തകമാണ്, ഇത് പറയുന്ന വെല്ലുവിളിയുടെ നുണ ചെയ്ത കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു നടക്കുകയാണ്. നമ്മൾ ചോറുണ്ണുമ്പോൾ നമ്മുടെ തീന്മേശയുടെ ചുറ്റും നമ്മൾ ആരുടെ കുറ്റാ പറഞ്ഞത്, നമ്മുടെ പാസ്റ്ററുടെ കുറ്റാ പറയുന്നത്, വിശ്വാസികളുടെ കുറ്റാ പറഞ്ഞത്, ഇത് ആര് കാണുകയാണ്, നമ്മുടെ അടുത്ത തലമുറ ഇത് കാണുകയാണ്, പിന്നെ അവരങ്ങനെ നന്നാവും. അതാണ് തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തു തന്നെയാണ്, പുറത്തുനിന്ന് ഒരു വെല്ലുവിളി നേരിടുന്നില്ല. ഇതാണ് ശരിക്കും തലമുറ നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഹൃദയദൃഷ്ടി നമ്മുടെ പ്രകാശിച്ചിട്ടില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ചുള്ള ചർച്ചിനെക്കുറിച്ചുള്ള അറിവ് തന്നെ നമുക്ക് പരിമിതങ്ങളാണ്. എന്തെങ്കിലും കുഴപ്പമില്ലാതെ ഒരുത്തിനെ ദൈവം നന്നായിട്ട് നടത്തിയാൽ പിന്നെ അവൻ എഴുന്നേറ്റ് അവനെപ്പോലെ വിശുദ്ധ ലോകത്തില്ല. സ്വന്തം മിടുക്ക് പറയുക, മറ്റുള്ളവർ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയുക, ഒരിക്കലും നമ്മൾ പാടില്ല. ഒരു നിമിഷം ദൈവം കൈവിട്ടാൽ നമ്മളും വീഴുകയാണ്. അപ്പം മറ്റവനെ കുത്തുക നമ്മൾ, അപ്പം അവൻ അസ്വസ്ഥമാകുകയാണ്. അതേസമയം നമ്മൾ അവനെ താങ്ങുകയാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ താങ്ങുകയാണ്. അപ്പോൾ പരസ്പരം നമ്മൾ താങ്ങുമ്പോഴാണ് ഇത് വളർച്ചയിലേക്ക് പോകുന്നത്. കൂട്ട ഒരുമിച്ച് പോലെ യാത്രയാണിത്. അവിടെ നമ്മൾ വിട്ടുപോയി കാര്യങ്ങൾ. കുഞ്ഞുങ്ങളെ ആളുകൾ വഴക്ക് പറയരുതെന്നല്ലേ പറഞ്ഞത്, പക്ഷേ അവരെ നമ്മൾ ഇരുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് അവർക്ക് തന്നെ ഇതിനോടൊരു വിരക്തി തോന്നി. എനിക്ക് തോന്നുന്നത് ഈ പോക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ സഭ തന്നെ സഭായോഗങ്ങൾക്ക് തന്നെ ഇനി മുമ്പോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം വെച്ചാൽ അവരിതിൽ വിശ്വസിക്കാതെ ആയി തുടങ്ങിയിട്ടുണ്ട് പുതിയ തലമുറ. ഒരു കാലഘട്ടപ്പെട്ടു പോകുന്നൊരു പ്രസ്ഥാനമായിട്ട് ഈ പെന്തക്കോസ് സമൂഹം പോകാൻ ഇനി അധികം ദൂരമൊന്നുമില്ല. ഈ പോക്ക് പോയാൽ കാരണം ഇന്നത്തെ സഭായോഗങ്ങളിൽ നമ്മൾ ഇത് പറയുമ്പോൾ ചിലപ്പം ആളുകൾ നമ്മളെ വിമർശിക്കാൻ വന്നേക്കാം. ഈ ടോക്ക് ഷോ കണ്ടിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്തിട്ട് നമ്മളെ വാരി അലക്കാൻ സാധ്യതയുണ്ട്, അതിനൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം
ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ പലരും നമ്മുടെ സംഘടനാ സഭ വിട്ടിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, മിണ്ടാതെ പോവുക, ആരാധിക്കുക, പോരുക എന്ന് പറയുന്ന നൂജൻ സഭകളിലേക്ക് ഓടിക്കയറുന്നൊരു കാഴ്ചയുണ്ട്. കാരണം അവർ ദൈവത്തെ യേശുവിനെ വിട്ടിട്ടൊന്നുമില്ല, യേശുവിനെ വേണ്ടതൊന്നും അവർ പറയുന്നില്ല, പക്ഷേ ആരാധിക്കണം. ഞങ്ങൾക്ക് ശല്യങ്ങളും ബഹളങ്ങളും കമ്മിറ്റികളും വഴക്കുകളും ഇങ്കിലാവുകളും ഒന്നുമില്ലാത്ത ഒരിടത്ത് വന്ന് ആരാധിക്കുക, വീട്ടിൽ പോരുക എന്ന് പറയുന്നൊരു ചിട്ടയിലേക്ക് കുറച്ച് പേരെങ്കിലും കുഞ്ഞുങ്ങൾ ആകർഷകരായിട്ടുണ്ട്, ചെറുപ്പക്കാരാകർഷകരായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സഭകളുടെ തീർത്തുമുള്ള പരാജയമെന്ന് സമ്മതിക്കേണ്ടി വരത്തില്ലയോ? ഞാൻ വിശ്വസിക്കുന്നത് പെന്തക്കോസ്തിനകത്ത് ഇന്നും ഒരു ശരിയായ കാഴ്ചപ്പാടോടുകൂടി സഭകൾ എഴുന്നേറ്റാൽ ഇവിടുത്തെ ന്യൂ ജനറേഷൻ സഭകളെല്ലാം നിന്നു പോകുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ പെന്തക്കോസ്ത് സഭ തകരുമെന്നോ അല്ലെങ്കിൽ മൂലച്യുതി ഉണ്ടാകുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് രണ്ട് കാര്യങ്ങളിലേക്ക് മടങ്ങി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് കാര്യങ്ങൾ, അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒന്ന്, ഞാൻ ഇതിനകത്ത് കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടെണ്ണത്തിൽ ഒന്ന് എന്നു വെച്ചാൽ, ഒന്ന്, നമ്മൾ കൃപാവരങ്ങളെയും ദൈവീക അത്ഭുതങ്ങളെയും നമ്മൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതൊരു ഭയങ്കര അപകടം നമ്മൾ കാണിച്ചു വെച്ചത്. കാര്യം ഈ പെന്തക്കോസ്ത് സഭ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം വളർന്നത് പ്രത്യക്ഷമായ അടയാളങ്ങളിലൂടെയാണ്. ആളുകളത് കണ്ടാണ് വന്നത്, അത് കണ്ടു വന്നതാണ്. കാരണം ദൈവം ദൈവമാണെന്ന് തെളിയിക്കുന്നപ്പോഴാണ്, നമുക്ക് ദൈവികമായ പ്രവൃത്തികൾ മുമ്പിൽ കാണുമ്പോഴാണ്. അപ്പോൾ അതിനെ ഈ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു. അതിനകത്ത് അല്ല കാര്യം ഇരിക്കുന്നത്, വചനത്തിനകത്താണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ വചനം പറയുമ്പോൾ അത് ശരിയാണ്, ഒരു പക്ഷത്തിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമായി മാറാതെ ഇപ്പുറത്തൊരു കൂട്ടർ വചനമാണ് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഈ അത്ഭുതത്തെ അവരും അങ്ങ് തള്ളുക. കൃപാവരങ്ങൾ വേണ്ട, അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട, ഞങ്ങൾ പറഞ്ഞ വചനം, അത് അതിലും വലിയ അപകടമായിപ്പോയി. കാരണം കുഞ്ഞുങ്ങൾ വന്ന്, ഇപ്പം ഞാൻ പറയുകയാണ്, കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് അത് സഭയിൽ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത തലമുറ കാണണം, ഞങ്ങളുടെ കർത്താവ് സൗഖ്യമാക്കുന്നതാണെന്ന് കാണണം. അവന് സഭയിലും തലമുറ അവന് സഭയിലും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്നാണ് എഫേസ്യനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നമ്മെ നടത്തുന്ന ദൈവത്തിന് സഭയിലും തലമുറയിലും അടുത്ത തലമുറ പറയണം മഹത്വം എന്ന് പറയണം. കാരണം എന്താണ്, ഈ പേരിൽ തന്നെ അവനറിയാം, അവൻ കണ്ടിട്ടുണ്ട്, ദൈവ സൗഖ്യമാക്കുന്ന അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് സഭയെന്ന് കളഞ്ഞു. പരിശുദ്ധാത്മാവതുകൊണ്ട് സഭയ്ക്ക് അത് പ്രവർത്തിക്കുകയില്ല. കാരണം നമ്മൾ വചനം മതി വചനം മതി ഇതിൻ്റെ കാര്യങ്ങൾ പോലും ഇത് യോഗശാന്തി ശുശ്രൂഷ തന്നെ, രോഗശാന്തിയിലേക്കൊക്കെ സഭ മടങ്ങി വരണം. നമ്മൾ ഇതൊക്കെ മടങ്ങി വന്ന കാര്യം, ഈ പെന്തക്കോസ്ത് സഭയുടെ ഉപദേശം കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. പക്ഷേ നമ്മൾ ചില എടുത്ത നമ്മുടെ നിലപാടുകൾ പിശാച് മുതലെടുത്തു, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാതെ വരികയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പിൻവാങ്ങി, കാരണം പരിശുദ്ധാത്മാവിന് സ്ഥാനം കളഞ്ഞു. നമ്മൾ രോഗശാന്തി ശുശ്രൂഷനെ അവിടെ നമുക്ക് അറിയാം, ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ പെന്തക്കോസ്ത് ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പം അവരൊക്കെ രോഗശാന്തിക്ക് വേണ്ടി നിന്ന് ജീവിച്ചവരുണ്ട്, അസൗഖ്യം പ്രാപിച്ചവരുണ്ട്, മരിച്ചവരുണ്ട്. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് എന്താണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനൊരുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാൽ രോഗിയെ കർത്താവ് കിടക്കാൻ എഴുന്നേൽപ്പിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സഭയിൽ നടക്കുന്നത് എന്താണ്, നമ്മൾ അതിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാലുള്ള ഗുണം സഭയ്ക്കകത്ത് സമാധാനം വരുന്ന കാര്യം, രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. ഇന്ന് നമുക്കതില്ലല്ലോ, കാരണം നമ്മൾ അവിടുന്ന് പോയി. കാരണം ഞാൻ മെഡിക്കൽ കോളേജ് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടാണ് സഭായത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പിണക്കുന്ന വിഷയങ്ങൾ പറഞ്ഞ് തീർക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല. മറ്റതങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ കർത്താവിലേക്ക് ഒരു നോക്കത്തുള്ളൂ. അപ്പോൾ അവരാകെപ്പാടെ നോക്കുകയാണ്, ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി അവരോട് നിരപ്പ് പ്രാപിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സഭ മടങ്ങി വന്നാൽ ഇവിടുത്തെ ഈ ന്യൂ ജനറേഷൻ സഭകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് വായി തോന്നുമെല്ലാം പ്രവചനമായിട്ട് വിളി, ഇതുമ്പോൾ പറഞ്ഞ പോലെ കാണുന്നവരോടെല്ലാം നിങ്ങൾ സുവിശേഷകരാണ്, പാസ്റ്ററാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അതിനകത്തൊരു കാര്യമുണ്ട്, അവരത് വചനപ്രകാരം പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കും പ്രവചിക്കാമല്ലോ എന്നൊരു വാക്യം കൊരിന്തലേനെ തന്നെടുപ്പുണ്ട്. നിങ്ങൾക്കും പ്രവചിക്കാമല്ലോ. അപ്പോൾ പ്രവചിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഞാനിപ്പം പാസ്റ്ററോട് പോകണം, പാസ്റ്റർ ഒരു രണ്ട് നില വീട് വെക്കാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ പ്രവചിച്ചോളാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ പ്രവചിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയാണ് വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ബൈബിൾ കൊരിന്ത് റോമലേഖനം 12 പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണമെന്ന് പറഞ്ഞിട്ട് അതൊരു പിടിച്ചിട്ടില്ല. വിശ്വാസത്തിനൊത്തവണമുള്ള പ്രവചനമായിരിക്കും നടക്കേണ്ടത്. അപ്പം ഈ ഞാൻ പറഞ്ഞത്, പിള്ളേർ കബളിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ സഭകൾ ശരിയായ നിലയിൽ ഈ വചനത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ എല്ലാ ന്യൂ ജനറേഷൻ ചർച്ചുകളും എല്ലാ ഇങ്ങനെയുള്ള ഈ ചർച്ചിന് അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെ കബളിപ്പിക്കുന്ന, ഇതുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ പേര് കളയുന്ന അങ്ങനെയുള്ള ചർച്ചകളെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും. നമ്മൾ ശരിക്കും മടങ്ങി വരുവാണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സഭ പെന്തക്കോസ്ത്, നമ്മുടെ ഇപ്പോഴത്തെ പെന്തക്കോസ്ത് സഭ അതിൻ്റെ ശക്തി വിട്ട് കളഞ്ഞു പോയി എന്നാണൊരു ചിന്ത. കാരണം നമ്മൾ പിള്ളേരുടെ അടുത്ത് ഇച്ചിരി ബുദ്ധി കുറവുള്ള പിള്ളേരാണെങ്കിൽ പ്രാർത്ഥിച്ചല്ല അവൻ ബുദ്ധി നേടുന്നത്, ഏറ്റവും നല്ല ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ അവൻ്റെ ബുദ്ധി ഇരിക്കുന്ന ട്യൂഷൻ ടീച്ചറല്ല. അതെ,
ഒരുവന് ഒരു കൊച്ചിന് ഇച്ചിരി അസുഖം വല്ലതും ഉണ്ടായാൽ ബൂസ്റ്റിലും ഹോർലിക്സിലുമാണ് അവൻ്റെ ശക്തി വെളിപ്പെടുന്നത്, അല്ലാതെ പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ച വെള്ളത്തിലും അല്ല. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ ഗൾഫിലിരിക്കുന്ന അപ്പൻ്റെ ATM കാർഡിലാണ് അവൻ്റെ ശക്തിയും കൃപയും ബലവുമൊക്കെ ഇരിക്കുന്നത്, പകരം പ്രാർത്ഥിച്ച് നേടുന്ന ബലത്തിലല്ല. ഒരു ആവശ്യമുണ്ടായാൽ അതിന് പരിഹാരം രാഷ്ട്രീയക്കാരനും മതമേലധ്യക്ഷന്മാരും സ്വാധീന ശക്തികളുമായി മാറി. കരുത്തനും ബലവാനും യുദ്ധവീരനും സൈന്യങ്ങളുടെ യോഗയും ഇവിടെയൊന്നും സ്ഥാനമില്ല. അതിനർത്ഥം നമ്മുടെ പിള്ളേർക്ക് അനുഭവമില്ല. പെന്തക്കോസ്തിനകത്ത് ഇപ്പം ആ അനുഭവം ഇല്ലായ്മയാണ് നമ്മുടെ ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് ഒരു പരിധിവരെ നമ്മൾ പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഒരു കാലത്ത് എന്താവശ്യം വന്നാലും ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം നോക്കി ഞാനീ പറയുമ്പം ഇതൊക്കെ ഒരു വിമർശനമായിട്ടൊക്കെ ആളുകൾ എടുക്കുമെങ്കിൽ പോലും, പക്ഷേ നിവർത്തികേടുകൊണ്ടങ്ങ് പറയുകയാണ്, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ സ്വതന്ത്ര സഭകളുടെ കൂട്ടായ്മകൾ, സ്വതന്ത്ര സഭകളൊന്നും മോശമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിനകത്ത് UP ഓരോരോ മേഖലകൾ ക്രമീകരിച്ചുകൊണ്ട് അതിന് നേതാക്കന്മാരുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ നേരെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഈ പാസ്റ്റേഴ്സിനെല്ലാം വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ വാതുക്കെ പോവുകയാണ്, എന്നിട്ട് അതിൻ്റെ വാതുക്കെ പന്തല് കെട്ടി സമരം ചെയ്യണം. എന്തൊരു കഷ്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിന് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ. ഇതൊക്കെ നമ്മുടെ ആളുകൾ കാണുകയല്ലേ? കാരണം നമ്മൾ സഭയിൽ എല്ലാത്തിനും കർത്താവ് മതിയായെന്ന് പ്രസംഗിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണയുണ്ടോ എന്ന് പറയുമ്പം ഇത് തമ്മിലുള്ള വിരോധാഭാസം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമല്ലേ? അപ്പോൾ പറയുന്ന ഇതിപ്പോൾ പറഞ്ഞ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തെ നമ്മളും വിശ്വസിക്കുന്നില്ല, അതാണ് കാര്യം. നമ്മൾ കുറേ കാര്യങ്ങൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, തിയോളജിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്, അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ സംശയ രോഗമുള്ളവരെ, മാനസിക രോഗമുള്ളവരെ, പ്രതിസന്ധികൾ, മറ്റ് പ്രശ്നങ്ങളുള്ളവർ, ഇവരെ ഒന്നും കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോകത്തില്ലായിരുന്നു. ഇവർക്കൊക്കെ ഭൂതമാണ് നമ്മൾ വിശ്വസിച്ചിരുന്നു, മനസ്സിലായോ? വിടുതൽ കിട്ടിയിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, അവരെ ഉടനെ കൗൺസിലിംഗ് സെൻ്ററിനോട് പറഞ്ഞു വിടുക അല്ല ചെയ്തിരുന്നത്. ക്രിസ്തീയ കൗൺസിലിംഗ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അന്നത്തെ നമ്മുടെ അപ്പച്ചന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, അതുകൊണ്ട് അവരിതിനെ വിശ്വസിച്ചു, അവർക്ക് ഇതായിരുന്നു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് വിഷയമുണ്ടായി, രണ്ടുപേരും തമ്മിൽ വിഷയമുണ്ടാക്കി, അവരെ വിളിച്ചിരുത്തി, അവരുടെ മേലെ ഭൂതമാണെന്ന് മനസ്സിലായി. കറക്റ്റായിരുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പോകുമായിരുന്നു, പ്രശ്നം തീരുമായിരുന്നു. ഇന്ന് രാജ്യം മുഴുവനുള്ള കൗൺസിലിംഗ് സെൻ്റർ വഴി കയറി ഇറങ്ങിയിട്ട് അവസാനം ഡൈവോഴ്സാണ്. ഇപ്പോൾ ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, ഞാൻ ക്ലിപ്പിംഗ് കണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഇത്രയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളൂ, എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓരോരം പ്രസംഗിക്കുകയാണ്, ഞാൻ എൻ്റെ വായിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് തെറ്റല്ലേ അദ്ദേഹം പറഞ്ഞത്. എൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് പ്രസംഗിക്കാനും വായിത്തൊന്ന് വിളിച്ച് പറയാനാണ് കർത്താവിനെ വിളിച്ചു, അല്ല കർത്താവ് സ്കൂളിൽ പോയിട്ടുണ്ടോ? കർത്താവ് സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ശിഷ്യന്മാരൊക്കെ എൻ്റെ ടീച്ചറേ ഉണ്ടായിരുന്നു. ആ എന്തോ അവരൊക്കെ സംസാരിച്ചത്, ലേഖനങ്ങളൊക്കെ എടുത്തത് പുള്ളിയെന്ന് വായിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവശക്തി വിശ്വസിക്കുന്നില്ല. എനിക്ക് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ അവകാശം പോലാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ തെറ്റി വന്നേക്കാം, ഞാനത് പറഞ്ഞില്ല, പക്ഷേ പരസ്യമായിട്ട് പറയുകയാണ്, എനിക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസമുള്ളൂ, സൗകര്യമുള്ളൂ, കേട്ടാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അത് യാക്കോവിൻ്റെ ഭാഷ പറഞ്ഞാൽ അവൻ ആത്മീയനാണെന്ന് തോന്നുന്നത് അവൻ്റെ തോന്നല്ല, നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ, സദസ്സിൽ കയറുന്നുണ്ട്, വായി തോന്നെല്ലാം വിളിച്ചു പറയുന്നവൻ, സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, കാര്യമില്ല. ദൈവകൃപയിൽ അദ്ദേഹം ആശ്രയിക്കണം, അദ്ദേഹത്തിനും അതേ ദൈവകൃപ ദൈവം തരും, നല്ല ഭാഷയിൽ നല്ല കാര്യങ്ങൾ പബ്ലിക്കിനോട് നമ്മൾ പ്രസംഗിക്കുന്നത്, മൈക്ക് കിട്ടി പ്രസംഗിക്കുകയാണ്, അവിടെ പ്രസംഗിക്കാനുള്ളതൊക്കെ തരും. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവശക്തി നമ്മൾ വിട്ടുകളഞ്ഞതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറിൻ്റെ വാതുക്കെ പോയത്, കൊടി പിടിപ്പിക്കുന്നത്, ഇതെല്ലാം അതിൻ്റെ തെളിവുകളാണ്, അതാണ് ശക്തി കളഞ്ഞതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ. നിലവിൽ ഇത്രയും വിപുലമായ ഒരു ചർച്ചയാണ് നമ്മൾ വെക്കുന്നത്. ഈ ചർച്ചകൾ വെക്കുന്നത് അല്ലെങ്കിൽ ഈ സംവാദങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത് ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച തെറ്റുകൾ, ഇന്നലകളിൽ നമുക്ക് പറ്റിയ പരാജയങ്ങൾ നാളുകളിൽ ആവർത്തിക്കാൻ പാടില്ല, ഇതിവിടം കൊണ്ട് അവസാനിക്കണം. നമ്മൾ തെറ്റുകളിൽ നിന്ന് കണ്ണു തുറന്ന് ജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറാൻ അടുത്ത തലമുറയെ പ്രാപ്തരാക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവാദങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന അടുത്ത വരുന്ന യുവതലമുറയോട് താങ്കൾക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? എനിക്ക് പറയാനുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ, നമ്മൾ സ്വയ കഴിവ് കൊണ്ട് നയിക്കാൻ പറ്റുന്നതല്ല ക്രിസ്ത്യൻ ജീവിതം. സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുക, നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക, നമ്മുടെ പരിമിതികളോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചകളോ നമ്മൾ നോക്കേണ്ട. FS 1 അധ്യായത്തിൽ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ഹൃദയദൃഷ്ടി പ്രകാശിക്കാനും
പരിജ്ഞാനത്തിന് വേണ്ടിയിട്ടും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയേണ്ടതിനായിട്ടും നമ്മുടെ പ്രാർത്ഥനാ സ്റ്റൈലുകൾ മാറുക. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെയും കർത്താവ് പ്രാർത്ഥിച്ച പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥന മുഴുവൻ ഭൂമിയിലെ കാര്യങ്ങളായിപ്പോയി. നമ്മൾ പ്രാർത്ഥനയുടെ രീതി മാറുമ്പോൾ കാഴ്ചപ്പാടുകളുടെ രീതി മാറും. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ തുടങ്ങും. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും റൂട്ട് തെറ്റി ഇടപെടത്തില്ല. അതതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ എഫേസ്യനും പറയുന്ന ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കാമെങ്കിൽ, ചർച്ചകൾ ആരംഭിക്കാമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ അകക്കണ്ട ദൈവം തുറക്കും. എന്താണ് വിശ്വാസം എന്നുള്ളത് തെളിയിച്ച് തരും. പുറമേ കാണിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളോ ജഡത്തിലുള്ള ആവേശങ്ങളോ വികാരങ്ങളോ ഒന്നുമല്ല സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞ്. കീബോർഡിൽ നിന്ന് ഉയരുന്നതോ അറിവിൽ നിന്ന് നമ്മൾ വാക്ചാതുര്യം കൊണ്ട് പ്രസംഗിക്കുന്നതോ ഒന്നുമല്ല. ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മൾ ആശ്രയിച്ചാൽ അത് പൗലോസ് പേടിച്ചിരുന്നു. പൗലോസ് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ അറിവുകൾ കൊരിന്തലേഖനം രണ്ടാമത്തെ അധ്യായത്തെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അത് പറയുന്നുണ്ട്. കൊരിന്തി സഭയെ വന്നിരിക്കും പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടുക്കലിരുന്നപ്പം എൻ്റെ അറിവുകളെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമെന്നോർത്ത് ഞാൻ ഭയത്തോടും നടുക്കത്തോടും കൂടിയിരുന്നെന്ന്. അറിവുകളൊക്കെ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് സഭയ്ക്കകത്ത് നമ്മൾ പഠിച്ച അറിവുകൾ, നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൂടുതൽ കൊണ്ട് ഇതിനകത്തോട്ട് കയറ്റാൻ തുടങ്ങി. കാരണം പ്രസംഗകരാണ് ഞാൻ എന്ന് തെളിയിക്കാനുള്ള ശ്രമം തുടങ്ങി. അവിടെയാണ് നമ്മൾ തകർന്നു പോയത്. അതിൽ നിന്ന് മടങ്ങി വന്നിട്ട് എഫേസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ പ്രാർത്ഥനയിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും സാധാരണ മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ ചർച്ചിനെ കാണാതിരിക്കുകയും കർത്താവ് എങ്ങനെ ചർച്ചിനെ കാണുന്നു ആ നിലയിൽ കാണുകയും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനായിട്ടും നമ്മൾ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതെയാവും. നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതാകും. പൂർണ്ണമായും നമ്മൾ പിടിപെടും. കർത്താവിന് എന്നെ കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാതിരിക്കുന്ന നല്ലത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു, വളരെ സന്തോഷത്തോടുകൂടെ ഈ ടീമിൽ ഞങ്ങളോട് പങ്കെടുത്തു, തുറന്ന് സംസാരിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു. അതിനെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഈ CNL7 ചാനലിനോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷത്തെയും സ്നേഹത്തെയും ഇത്തരത്തിൽ അറിയിക്കുന്നു. വീണ്ടും സന്തോഷത്തോടുകൂടെ, ഊർജ്ജത്തോടുകൂടി, ആവേശത്തോടുകൂടി, തനതായ ദൈവശക്തിയുടെ അതിമഹത്തായ പ്രദർശനത്തോടുകൂടി കത്രുവേല ചെയ്യാൻ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആട്ടെ, ദൈവം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ച എത്ര സമയം എനിക്ക് വേണ്ടി നിങ്ങൾ തന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.